Hi all, assalamu alaikum. Welcome back to my channel Art Gallery. Appo nammude innathe video ellarkkum manasilayittundavum title okke kandittu. Appo adhe nammal inna dream catcher aanu undakkan povunnathu. Appo dream catcher ennu parna ellarkkum arinnundavum. Dream catcherne pinnil oru kadayundu. Nammal idu verum oru craft item alla. Idinde idin oru charithram pole oru oru rajyathinte oru വിശ്വാസം കൂടിയാണ്. കാരണം നമ്മൾ ഇത് ചുവരിലൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നമ്മുടെ നമ്മളെ സ്വപ്നത്തിൽ വരുന്ന ദുസ്വപ്നങ്ങളൊക്കെ ഉറക്കത്തിൽ വരുന്ന ദുസ്വപ്നങ്ങളൊക്കെ ഈ ഇത് വെബിൽ പിടിച്ചു വെച്ചിട്ട് നമുക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ തരും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് നല്ലൊരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണ്, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കൂടി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിനായിട്ട് ഞാൻ ഇങ്ങനെ ത്രെഡ്, എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്, വുള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇങ്ങനൊരു റിങ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എംബ്രോയിഡറി ത്രെഡ് പല കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഓരോ എൻഡ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇത് ഈ റിങ്ങിൽ മൊത്തം ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചുറ്റി കൊടുക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈ ത്രെഡിൻ്റെ ഒരു അറ്റെടുത്തിട്ട് നമുക്ക് ഈ റിങ്ങിൽ നന്നായിട്ട് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചുറ്റി ഇടുമ്പോൾ ഊരിപ്പോരാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. ഒരു രണ്ട് മൂന്നാല് വട്ടം നമുക്ക് ഇങ്ങനെ കെട്ടിയെടുക്കാം. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ഇവിടെ ഇവിടെ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെബ് തുന്നിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഉള്ളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. ഞാനീ മാർക്ക് ചെയ്ത് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാർക്കിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം. നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മാർക്കിൽ നിന്ന് അടുത്ത മാർക്കിലോട്ട് കെട്ടി കൊടുക്കാം. ഇപ്പൊ നമ്മള് ഒരു മാർക്കിൽ നിന്ന് ഒരു മാർക്കിലോട്ട് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ത്രെഡ് ഇതിന്റെ ഉള്ളിലൂടെ എടുക്കാം. ഇനി നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഇതിൻ്റെ ഉള്ളിലൂടെയും ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് ആ റെഡ് വുള്ളൻ ത്രെഡ് വെച്ചിട്ട് നമ്മള് ഇത്രയും ഭാഗം വെബ് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ, ഗ്രീൻ കളറാണ്. കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ, ഇത് ക്യാമറയിൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഞാനിവിടെ റെഡും ഗ്രീനും ഇങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വീവിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മള് വെബ് ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള കുറച്ച് ഡെക്കറേഷൻസ് കൂടി ചെയ്യാനുള്ളൂ. അതിനായിട്ട് ഞാൻ ഈ രണ്ട് വുള്ളൻ ത്രെഡ്സ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ വുള്ളൻ ത്രെഡ് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്, ഇങ്ങനെ വലിയ ഇത് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കെട്ടണം.
നമുക്കിതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചീർപ്പ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേലെ കെട്ടിയിട്ടുള്ള ഭാഗത്തിൻ്റെ ഈ സൈഡിലൂടെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. മേലൊക്കെ ഒരു വള്ളി പോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിത് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേലത്തെ നമ്മളിങ്ങനെ കെട്ടിയിട്ടത് നമുക്കിങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. ഞാൻ ബീഡ്സൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് എടുക്കാം. ഞാനതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ രണ്ട് ബീഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഗ്രീനും സെൻറ്ററിലായിട്ട് റെഡും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ വെബ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് റെഡും ഗ്രീൻ കളറുമാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹുക്ക് പോലെ വേണം. അതും നമുക്ക് ത്രെഡായിട്ട് തന്നെ ചെയ്യാം. ഇതിനായിട്ട് ഞാൻ റെഡും ഗ്രീനും തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ഇനി ഈ രണ്ട് ത്രെഡ് കൂടെ ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഈ ഇതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് സെന്ററിലായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിങ്ങനെ ചുവരിലൊക്കെ ഹാങ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൊളുത്ത് നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.